ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക്. തൈറോയിഡ് രണ്ട് തരമുണ്ടെങ്കിലും കൂടുതലായി കണ്ടുവരുന്ന ഹോർമോൺ കുറവ് കാരണമുണ്ടാകുന്ന ഹൈപ്പോ തൈറോയിഡ് തന്നെയാണ്. ഈ പ്രശ്നമുള്ളവർക്ക് ലക്ഷണങ്ങൾ പലതായി ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ക്ഷീണം, തടി കൂടുക, ഡിപ്രഷൻ, മലബന്ധം, കൊളസ്ട്രോൾ കൂടുക, സ്ത്രീകളെങ്കിൽ ആർത്തവ സംബന്ധമായ പല പ്രശ്നങ്ങൾ എന്നിവയെല്ലാം സാധാരണയാണ്. ഹൈപ്പോതൈറോയിഡ് ഉള്ളവർക്ക് കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതോ അതോ നിയന്ത്രിക്കേണ്ടതോ ആയതുമായ ഭക്ഷണങ്ങളുണ്ട്. ഇവ ഒരു പരിധിവരെ ഗുണം നൽകും. ഇത്തരത്തിൽ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ആരോഗ്യപരമായ പുതിയ അറിവുകൾ വേഗത്തിൽ അറിയാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ, തീർച്ചയായും ഉപകാരപ്പെടും. സിങ്ക് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ. സിങ്ക് അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് തൈറോയിഡ് അസന്തുലിതാവസ്ഥയുടെ ലക്ഷണങ്ങളെ മറികടക്കുവാൻ സഹായിക്കും. തൈറോയിഡ് ഹോർമോണുകൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ ധാതുവാണ് അയോഡിൻ. അയോഡിന്റെ കുറവ് അനുഭവിക്കുന്ന ആളുകൾക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അയോഡിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം. ഇതുപോലെ തന്നെ സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാം. കടൽ വിഭവങ്ങൾ, നട്ട്സ് എന്നിവ സിങ്ക് സമൃദ്ധമാണ്. നട്ട്സ് പ്രധാനപ്പെട്ടവയാണ്. നട്ട്സ് ആരോഗ്യപരമായ ഏറെ ഗുണങ്ങൾ നൽകുന്നവയാണ്. തൈറോയിഡ് പോലുള്ള പ്രശ്നങ്ങൾക്ക് അത് നല്ല മരുന്നാണ്. ഇതിൽ തൈറോയിഡിനെ ഉപയോഗിക്കാവുന്ന നല്ല ഒന്നാണ് വാൾനട്ട്സ്. ഇത് പ്രത്യേക രീതിയിൽ കഴിക്കുന്നത് തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വാൾനട്ട്സിനൊപ്പം തേനും കൂടി ചേർത്ത് കഴിക്കുന്നത് ഏറെ ഗുണം നൽകും. ബ്രസീൽ നട്ട്സ്. തൈറോയിഡ് രോഗികൾ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഒന്നാണ് ബ്രസീൽ നട്ട്സ്. നാം പൊതുവെ നട്ട്സിന്റെ കൂട്ടത്തിൽ ബദാം, പിസ്ത, കശുവണ്ടിപ്പരിപ്പ് എന്നൊക്കെ പറയുമെങ്കിലും ബ്രസീൽ നട്ട്സ് അധികം ആരും കഴിക്കുന്ന ഒന്നാകില്ല. പലരും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. പ്രോട്ടീനുകൾ, നാരുകൾ, സെലീനിയം, കോപ്പർ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, തയാമിൻ, വൈറ്റമിൻ ഇ തുടങ്ങിയ പല പോഷകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. മധുരക്കിഴങ്ങ്. ആരോഗ്യകരമായ കൊഴുപ്പുകൾ കഴിക്കുന്നത് ഹൈപ്പോതൈറോയിഡ് രോഗികൾക്ക് ഗുണം നൽകും. ഒലീവ് ഓയിൽ, അവക്കാഡോ, ശുദ്ധമായ വെളിച്ചെണ്ണ, യോഗട്ട് എന്നിവ നല്ലതാണ്. അതുപോലെ മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ചീസ്, കൂണ്, താമരത്തണ്ട് എന്നിവയെല്ലാം കഴിക്കുന്നത് ഗുണം നൽകും. ഫ്രൂട്ട്സ് നല്ലതാണ്, പ്രത്യേകിച്ചും ബെറികൾ. ആപ്പിൾ, പീച്ച്, പിയർ, മുന്തിരി, സിട്രസ് ഫ്രൂട്ട്സ്, പൈനാപ്പിൾ, പഴം എന്നിവയെല്ലാം നല്ലതാണ്. ബ്രൊക്കോളി. തൈറോയിഡ് ഗ്രന്ഥിയുടെ സാധാരണ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന സംയുക്തങ്ങളാണ് ഗോയിഡ്രോജനുകൾ. സോയ ഉൽപ്പന്നങ്ങൾ, ബ്രൊക്കോളി പോലുള്ള പച്ചക്കറികൾ, കോളിഫ്ലവർ തുടങ്ങിയ പല ഭക്ഷണങ്ങളിലും ഗോയിഡ്രോജനുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഗ്ലൂട്ടൻ അടങ്ങിയവ ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കുക. ചപ്പാത്തി, ബ്രെഡ് പോലുള്ളവയിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ധാന്യങ്ങൾക്ക് പകരം റാഗി, ബ്രൌൺ റൈസ് എന്നിവ ഗുണം നൽകും. വ്യായാമം. കഫീൻ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഹൈപ്പോതൈറോയിഡിന് നല്ലതല്ല. ചോക്ലേറ്റ്, കാപ്പി, മദ്യം എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഗുണം നൽകും. അതുപോലെ മധുരം, പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവയും നല്ലതല്ല. വൈറ്റമിൻ ഡി, വൈറ്റമിൻ ബി 12, മഗ്നീഷ്യം, അയൺ, സമ്പുഷ്ടമായ ഭക്ഷണങ്ങളും കഴിക്കാം. ഇവയുടെ അപര്യാപ്തതയുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇവയ്ക്കൊപ്പം സ്ട്രെസ് കുറയ്ക്കുക, കൃത്യമായ വ്യായാമം, ശരീരഭാരം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക എന്നിവയെല്ലാം പ്രധാനമാണ്.